ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത് റിഗ്ഗിനെ പറ്റിയാണ് റിഗ്ഗിൽ എങ്ങനെ ഒരു ജോലി നേടാം റിഗ്ഗിൽ എന്തൊക്കെയാണ് ജോലി കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ജോലി തന്നെയായിരിക്കും റിഗ്ഗിൽ കാരണം അവിടുത്തെ റൊട്ടേഷൻ വൺ മന്ത് റൊട്ടേഷൻ നല്ല സാലറി അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അവിടെ എന്തൊക്കെയാണ് പ്രോസസ്സ് നടക്കുന്നത് അതിനെപ്പറ്റിയുള്ള ചെറിയ വിവരണമാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക അപ്പം ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും റിഗ്ഗിലെ ഏകദേശം പ്രോസസ്സ് എന്താണ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് അവിടെ എന്തൊക്കെ ജോബാണുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ആദ്യമായിട്ട് ഞാൻ പറയട്ടെ റിഗ്ഗിലെ ജോബ് എന്ന് പറഞ്ഞാൽ വളരെ ഹാർഡ് വർക്കായിരിക്കും സിമ്പിൾ വർക്കാന്ന് പറഞ്ഞാൽ ആരും റിഗ്ഗിൽ ജോബ് ചെയ്യാൻ പോലും അതായത് മടിയന്മാർ ഒരിക്കലും സെലക്ട് ചെയ്യരുത് റിഗ്ഗിൽ ജോബ് എന്ത് ജോബ് റിഗ്ഗിൽ വർക്ക് ചെയ്യുന്നവർ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ളവർ ആയിരിക്കണം അല്ലെങ്കിൽ റിഗ്ഗിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല കാരണം റിഗ്ഗിൽ പല റൊട്ടേഷൻ ഉണ്ട് അപ്പോൾ സീനിയേഴ്സിനാകുമ്പോൾ 35 റൊട്ടേഷൻ ഉണ്ട് ജൂനിയേഴ്സിനാകുമ്പോൾ 56 റൊട്ടേഷൻ ഉണ്ട് എന്നാലും 2 മാസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് റിഗ്ഗിൽ ജോലി ചെയ്യേണ്ടി വരത്തില്ല ജൂനിയേഴ്സ് ആണെങ്കിൽ പോലും അപ്പോൾ റിഗ്ഗിലെ ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് റിഗ്ഗിലെ ഡ്രില്ലിങ് റിഗ് 2 തരമുണ്ട് ഓഫ് ഷോർ റിഗും ഓൺഷോർ റിഗും അതായത് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഓൺഷോർ റിഗിനെ പറ്റിയാണ് കരയിലുള്ള റിഗിനെ പറ്റിയാണ് അപ്പോൾ 2 തരം ഗ്യാസാണ് അതായത് റിഗ് ഓയിൽ വെല്ലുണ്ട് ഗ്യാസ് വെല്ലുണ്ട് ഗ്യാസ് വെല്ലിനെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഗ്യാസ് വെല്ല് നമുക്ക് എങ്ങനെ പ്രൊഡക്ഷൻ എടുക്കും അതായത് ഒരു ലൊക്കേഷൻ തന്നു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് പ്രൊഡക്ഷൻ കിട്ടുമല്ല റിഗ് അവിടെ വന്ന് റേസ് ചെയ്ത് അവിടെ ഡ്രില്ലിങ് സ്റ്റാർട്ട് ചെയ്ത് പല പ്രോസസ്സുണ്ട് അതായത് ഒരുപാട് തേർഡ് പാർട്ടി കമ്പനീസ് വരും കാരണം നമ്മുടെ ഒരു കമ്പനി കൊണ്ട് ഈ പ്രോസസ്സ് ഒന്നും തീരത്തില്ല ഒരുപാട് തേർഡ് പാർട്ടി കമ്പനീസ് വരും ഈ തേർഡ് പാർട്ടി കമ്പനീസ് ഒരുപാട് ഹാർഡ് വർക്കിന് ശേഷം മാത്രമാണ് ഈ ഒരു വെല്ല് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ഈ വെല്ലിനടിയിൽ എച്ച്2എസ് എന്ന് പറഞ്ഞ വിഷബാധം കൊണ്ട് അതിനുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം റിഗ്ഗിൻ്റെ മെയിൻ സംഭവം BOP ആണ് ബ്ലോ ഔട്ട് പ്രിവൻറ്റർ അതായത് ഒരു കിക്ക് വന്നു കഴിഞ്ഞാൽ തടയാനുള്ള സംഭവമാണ് അതൊക്കെ ഞാൻ പറയുന്നുണ്ട് എൻ്റെ വീഡിയോയിൽ അതുപോലെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സിലാക്കണം റിഗ്ഗിലെ ജോബ് വളരെ ഹാർഡ് വർക്കുള്ള ജോബ് തന്നെയാണ് കാരണം ഇതിനകത്തിലെ പ്രോസസ്സ് എല്ലാം അതുപോലെയാണ് പിന്നെ ഈ ഡ്രില്ലിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റിസ്ക് ഉള്ള ഫീൽഡ് കൂടിയാണെന്ന് തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ കാരണം ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഫീൽഡ് കൂടിയാണ് ഡ്രില്ലിംഗ് ഫീൽഡ് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ അറിയാൻ ഈ വീഡിയോയിൽ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഓരോ ക്ലിപ്പുകളും നിങ്ങൾ ശ്രദ്ധിച്ചു നിങ്ങൾക്ക് മനസ്സിലാവും റിഗ്ഗിൽ എന്തൊക്കെയാണ് പ്രോസസ്സ് നടക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വ്യൂ നിങ്ങൾ കാണുന്നത് റിഗ്ഗിൻ്റെ ഏറ്റവും മുകളിൽ അഥവാ ക്രൗൺ ബ്ലോക്ക് എന്ന സ്ഥലത്ത് നിന്നുള്ളതാണ് ഈ താഴെ നിങ്ങൾ കാണുന്നത് മഡ് ടാങ്കാണ് മഡ് പമ്പ്സ് എല്ലാം നിങ്ങൾക്ക് താഴെ കാണാൻ കഴിയും ഇവിടെ നിന്നാണ് ഡ്രില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫ്ലൂയിഡ് പോകുന്നത് അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ടാങ്കാണ് സിമെൻറ്റ് ടാങ്ക് അതായത് കേസിംഗ് കഴിഞ്ഞതിന് ശേഷം സിമെൻറ്റിങ് ചെയ്യാനുള്ള പ്രോസസ്സ് നടക്കുന്നത് ഇവിടെ നിന്നായിരിക്കും അതുപോലെ തന്നെ ഈ കാണുന്ന ഡ്രിൽ പൈപ്സൊക്കെ അടുത്ത സെഷനിലേക്ക് വെച്ചിരിക്കുകയാണ് അത് മിനി ക്യാമ്പാണ് ഡ്രില്ലിങ്ങിന് ആവശ്യമായിട്ട് ഉള്ള കെമിക്കൽസാണ് ആ കാണുന്നത് അതുപോലെ അങ്ങ് കാണുന്ന ക്യാമ്പ് മെയിൻ ക്യാമ്പാണ് അവിടെയാണ് അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് വേസ്റ്റ് പിറ്റ് ഒന്ന് വാട്ടർ പിറ്റ് ഇത് ഡ്രില്ലിങ് കഴിഞ്ഞ് വരുന്നുള്ള വേസ്റ്റ് എല്ലാം പോയി വേസ്റ്റ് പിറ്റിൽ വീഴും ഫ്രഷ് വാട്ടർ ഡ്രില്ലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ കാണുന്ന ചെറിയ ചെറിയ ടാങ്കിനുള്ളിലാണ് സിമെൻറ്റ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്ര നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് ഡെറിക്മാൻ്റെ ജോബ് എന്താണെന്ന് ഒന്ന് നോക്കാം ാണ് ഡോക്ടറേത് ഇതുവഴിയാണ് ഡ്രില്ല് ചെയ്യുന്നത് ഡെറിക്മാൻ ഡെറിക്മാനാണ് പൈപ്പ് ഉണ്ടാവുന്നത് ഈ പൈപ്പ് വഴിയാണ് ഡ്രില്ല് ചെയ്ത് താഴോട്ട് പോകുന്നത് ഈ കാണുന്നത് അവസാന സ്റ്റേജ് ഡ്രില്ലിംഗ് ആണ് TD എത്തിയിരിക്കുകയാണ് അതിനുശേഷം അവർ വയർലൈൻ ലോഗിൻ ചെയ്യും അതായത് ആ ഫോർമേഷനിൽ എന്തൊക്കെയാണ് താഴെയുള്ളത് എന്തൊക്കെ പ്രൊഡക്ഷൻ അവിടെ നിന്ന് കിട്ടും ഗ്യാസ് ക്രൂഡ് ഓയിൽ എന്തൊക്കെ കിട്ടും അതൊക്കെയുള്ള ചെക്കിംഗ് ആണ് അത് കഴിഞ്ഞ് അവർ ടെസ്റ്റ് കഴിഞ്ഞ് കേസിംഗ് ചെയ്യുന്നതായിരിക്കും കേസിംഗ് കഴിഞ്ഞ് സിമെൻറ്റിങ്
സിമെന്റ് പ്ലസ് വെയിറ്റ് ഓൺ സിമെന്റ്. അതിനുശേഷം അവർ സിമെൻ്റ് ഇവാലുവേഷൻ ടൂൾ ചെക്ക് ചെയ്യും, കാരണം ഈ ചെയ്ത സിമെൻ്റ് എല്ലായിടത്തും ഓക്കെ ആണോ, ലീക്ക് ഔട്ട് ടെസ്റ്റ് എന്നൊക്കെ പറയും, എല്ലായിടത്തും ചെന്നിട്ടുണ്ടോ സിമെൻ്റ്, ആ ഒരു ടെസ്റ്റാണ് ആ പ്രോസസ്സിൽ നടക്കുന്നത്. അവസാനത്തെ ഇതാണ് ഗൺ സ്ട്രിംഗ് ഫയർ, അതായത് ഫോർമേഷൻ ക്രാക്ക് ചെയ്യുക. ഈ ക്രാക്ക് ചെയ്തെടുത്തതായിരിക്കും നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നത്. ലോഗിൻ ചെയ്ത ഇൻഫർമേഷൻ വഴി ആ വെല്ലിൽ എന്ത് ഓയിലാണ്, എന്ത് ഗ്യാസാണ് ഉള്ളത് എന്ന് നമുക്ക് അറിയാൻ കഴിയും. അവസാനമായി ട്യൂബിങ് ചെയ്ത് പ്രൊഡക്ഷൻ എടുക്കുകയാണ് അതിൻ്റെ പ്രോസസ്സ്. ഇങ്ങനെയാണ് ഒരു റിഗിൽ നിന്ന് പ്രൊഡക്ഷൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല റിഗ് എന്താണ്, റിഗിൽ എന്താണ് പ്രോസസ്സ് നടക്കുന്നത്, എങ്ങനെയാണ് ക്രൂഡ് ഓയിൽ ഓയിൽ എടുക്കുന്നത്, അവിടെയുള്ള വർക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നതിനെപ്പറ്റി ഒരു ചെറിയൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.